നിങ്ങൾ മാലാഖമാരുടെ വേലക്കാരിയുടെ കഥ കേട്ടിട്ടുണ്ടോ? സ്വന്തമായി എന്തു ജോലിയും മാന്ത്രിക വിദ്യ കൊണ്ട് ചെയ്യുവാൻ സാധിക്കുന്ന മാലാഖമാർ എന്തിനാണ് വേലക്കാരിയെ നിയമിച്ചിരിക്കുന്നത്? എന്തു ജോലികളായിരിക്കും അവർക്ക് വേണ്ടി വേലക്കാരി ചെയ്തു കൊടുത്തിരുന്നത്? എന്തുപറ്റി കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല അല്ലേ? ശരി, എല്ലാം മനസ്സിലാക്കുന്നതിനായി കഥ തുടങ്ങാം. കഥ വളരെ പഴയതാണ്. ആ സമയം യക്ഷികൾ ഭൂമിയിൽ വലിയ ഉപദ്രവങ്ങൾ നടത്തുകയായിരുന്നു. മേഘങ്ങളിൽ താമസിച്ചിരുന്ന മാലാഖമാർക്ക് ഭൂമിയിൽ യക്ഷികൾ അസ്വസ്ഥത പരത്തുന്ന കാര്യം അറിയുവാനിടയായി. അതുകൊണ്ട് മാലാഖമാരുടെ റാണി ഒരു സഭ വിളിച്ചുകൂട്ടി. യക്ഷികൾ ഇങ്ങനെ ഭൂമിയിൽ അക്രമം അഴിച്ചുവിട്ടിരിക്കുന്നത് തടയാൻ നാം എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ നമുക്ക് അവിടെയുള്ള മനുഷ്യരുടെ ജീവൻ രക്ഷിക്കണം. റാണി പറയുന്നത് ശരിയാണ്. നമ്മൾ അവിടെ പോയി എല്ലാവരെയും സഹായിക്കണം. റാണിയുടെ വാക്കുകൾ കേട്ട് മാലാഖമാർ എല്ലാവരും കൂടി ഭൂമിയിലേക്ക് പോകുവാൻ തയ്യാറായി. അടുത്ത ദിവസം തന്നെ അവർ എല്ലാവരും മനുഷ്യരെ രക്ഷിക്കുന്നതിനായി ഭൂമിയിലേക്ക് വന്നു. അതിനുശേഷം ഭയങ്കരമായ ഒരു യുദ്ധം നടന്നു. യുദ്ധം നീണ്ടു പോയതുകൊണ്ട് യക്ഷികൾ തോൽക്കുവാൻ തുടങ്ങി. തങ്ങൾ തോൽക്കുമെന്ന് കണ്ട യക്ഷികളുടെ റാണി ആ വഴി നടന്നുപോകുന്ന ഒരു വൃദ്ധയെ തൻ്റെ മാന്ത്രിക വലയത്തിലാക്കി. എന്നിട്ട് മാലാഖമാരുടെ റാണിയോട് ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ മനുഷ്യരുടെ ജീവന് അധികം വില കൊടുക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇവിടെ നിന്നും പോയിക്കൊള്ളണം, അല്ലെങ്കിൽ ഞാൻ ഇവരെ എല്ലാവരെയും ഇപ്പോൾ കൊന്നുകളയും. നോക്കൂ, അവരെ വെറുതെ വിടും, അവർ നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷം ചെയ്തു പോകും. പക്ഷേ നീ ദോഷം ചെയ്യുന്നുണ്ട്. എന്നോട് ഏറ്റുമുട്ടുവാൻ വന്നാൽ നിന്നെ ഞാൻ തീർത്തു കളയും. നോക്കൂ, ഇവരെ വെറുതെ വിട്ടേക്കോ, ഞാൻ നിന്നെയും നിന്റെ കൂട്ടുകാരെയും ഒന്നും ചെയ്യില്ല. നോക്ക്, മോനയോട് അധികം കളിക്കണ്ട, മിണ്ടാതെ ഇവിടെ നിന്നും പോയിക്കോ. ഞങ്ങൾ പോയിക്കൊള്ളാം, ഇവരെ വിട്ടേക്കോ. റാണി പരിയും മോനയും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കുസും പെട്ടെന്ന് ആ വൃദ്ധയെ മോനയുടെ വലയത്തിൽ നിന്നും രക്ഷിച്ചു. റാണിപ്പരി സമയം പാഴാക്കാതെ മോനയെ ആക്രമിക്കുവാൻ തുടങ്ങി. തങ്ങൾക്ക് പരാജയം സംഭവിക്കുവാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ മോന അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. തങ്ങളുടെ റാണി ഓടുന്നത് കണ്ട് മറ്റ് യക്ഷികളും അവിടെ നിന്ന് ഓടിയൊളിക്കാൻ തുടങ്ങി. എന്റെ ജീവൻ രക്ഷിച്ചതിന് നിങ്ങൾക്ക് വളരെയധികം നന്ദി. നിങ്ങളില്ലായിരുന്നെങ്കിൽ എന്റെ കാര്യം എന്തായെന്ന് അറിയില്ല. പേടിക്കേണ്ട കാര്യമില്ല, പോയി നിങ്ങളുടെ കുട്ടികളുമൊത്ത് സുഖമായി ജീവിക്കൂ. ഇനി നിങ്ങൾ സുരക്ഷിതരാണ്, സന്തോഷമായിരിക്കും. എനിക്ക് ഈ ലോകത്തിൽ ആരുമില്ല, ഞാനിവിടെ ഒറ്റയ്ക്കാണ്. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ജീവിതം കഴിച്ചു കൂട്ടുന്നത്? ഈ ഗ്രാമത്തിലുള്ളവർ തരുന്ന ഭക്ഷണം കഴിച്ചാണ് ഞാൻ എന്റെ ജീവിതം തള്ളി നീക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ലോകത്തേക്ക് വരാം, അവിടെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എന്റെ മുഴുവൻ ജീവിതവും ജോലി ചെയ്താണ് ഞാൻ ജീവിച്ചത്, അതുകൊണ്ട് എനിക്ക് ജോലി ചെയ്യാതിരിക്കുവാൻ സാധിക്കില്ല. നിങ്ങൾ സമ്മതിച്ചാൽ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ജോലികളെല്ലാം ചെയ്തു തരാം. ഞാൻ അവിടെ നിങ്ങളുടെ വേലക്കാരിയായി ജീവിക്കാം, അങ്ങനെ എനിക്ക് ജോലിയും ചെയ്യുവാൻ സാധിക്കും, നിങ്ങൾക്ക് അതൊരു സഹായവുമാകും. ഇത് കേട്ട് മാലാഖമാർ എല്ലാവരും വൃദ്ധയെ കൂടെ കൂട്ടാൻ സമ്മതിച്ചു. പിന്നെ അവരെ തങ്ങളുടെ കൂടെ മാലാഖമാരുടെ ലോകത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെയാണ് വേലക്കാരി അവിടെ എത്തിയത്. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മാലാഖമാർക്ക് മനസ്സിലായി വീണ്ടും ആക്രമിക്കുന്നതിന് യക്ഷികൾ തങ്ങളുടെ ലോകത്തേക്ക് വരുന്നു എന്ന്. അതുമാത്രമല്ല, അവർ വലിയ വലയാണ് ഇക്കുറി തങ്ങൾക്കെതിരെ വിരിച്ചിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയ മാലാഖമാർ ഒത്തുകൂടി സംസാരിച്ചു: ഈ പ്രാവശ്യം നമുക്ക് യക്ഷികളെ തോൽപ്പിക്കണം, ഇനിയൊരു പ്രാവശ്യം അവർ ആക്രമിക്കാൻ പാടില്ല. കഴിഞ്ഞ പ്രാവശ്യം തോൽപ്പിച്ചതുപോലെ ഇപ്രാവശ്യവും നമുക്ക് അവരെ തോൽപ്പിക്കണം.
പക്ഷേ അവരുടെ ശക്തിയെ കുറച്ചു കാണരുത്. അവർ മാലാഖ ലോകത്തെ ആക്രമിക്കുവാൻ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായും സൂക്ഷിക്കണം. നമ്മൾ ഉറപ്പായും സൂക്ഷിച്ചിരിക്കേണ്ടതാണ്. അമ്മ പറയുന്നത് ശരിയാണ്, നമ്മൾ സൂക്ഷിക്കണം. യക്ഷികൾ ആക്രമിക്കുവാൻ വരുന്ന വിവരം അറിഞ്ഞതിൽ പിന്നെ മാലാഖമാർ എപ്പോഴും ജാഗരൂകരായി ജീവിക്കുവാൻ തുടങ്ങി. കുറെ നാളുകൾ അങ്ങനെ കഴിഞ്ഞുപോയി. പ്രത്യേകിച്ചൊന്നും സംഭവിക്കാതിരുന്നതുകൊണ്ട് എല്ലാവരും ആ കാര്യങ്ങൾ മറക്കുവാൻ തുടങ്ങി. പിന്നെ ഒരിക്കൽ എല്ലാ മാലാഖമാരും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കുസും മാലാഖയ്ക്ക് പെട്ടെന്ന് അസുഖം അനുഭവപ്പെട്ടു. അവർ ഛർദ്ദിക്കുവാൻ തുടങ്ങി. ആർക്കും ഒന്നും മനസ്സിലായില്ല. പിന്നെ റാണി കുസുമിൻ്റെ ആരോഗ്യനില പരിശോധിക്കുന്നതിനായി തങ്ങളുടെ വൈദ്യനെ വിളിപ്പിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ വൈദ്യരെത്തി. പരിശോധിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു കുസുമിൻ്റെ ഭക്ഷണത്തിൽ വിഷം കലർന്നിരുന്നുവെന്ന്. പെട്ടെന്ന് തന്നെ എന്തൊക്കെയോ ഭയങ്കരമായ ശബ്ദങ്ങൾ ചുറ്റുമെന്ന് കേൾക്കുവാൻ തുടങ്ങി. യക്ഷികളെല്ലാവരും രഹസ്യ വഴിയിൽ കൂടി മാലാഖരാജ്യത്തേക്ക് വന്ന് അവരെ വളഞ്ഞിരിക്കുന്നു. മാലാഖമാർക്ക് രക്ഷപ്പെടുവാൻ ഒരവസരം പോലും കൊടുക്കാതെ അവർ ആക്രമം തുടങ്ങി. യക്ഷികളെല്ലാവരും മാലാഖമാരെ തങ്ങളുടെ വലയത്തിലാക്കി കഴിഞ്ഞിരുന്നു. എന്നോട് ഏറ്റുമുട്ടുവാൻ വന്നാൽ ഞാൻ നിങ്ങളുടെയെല്ലാം കഥ ഇപ്പോ തന്നെ കഴിക്കും. ഇനി നീ തന്നെ പറ, മാലാഖമാരുടെ റാണി, നീ ഞങ്ങൾക്ക് കീഴടങ്ങുന്നതോ അതോ നിന്റെ കൂടെ നിന്റെ കൂട്ടുകാരെ മുഴുവൻ അപകടത്തിലാക്കുന്നവോ? നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങോട്ടുള്ള രഹസ്യ വഴി മനസ്സിലായത്? എന്താണ് വിചാരിച്ചത്? നിങ്ങൾക്ക് മാത്രമേ മറ്റുള്ളവരെ തോൽപ്പിക്കാൻ സാധിക്കൂ എന്നാണോ? ഞങ്ങൾക്കും പരാജയങ്ങളെ ജയങ്ങളാക്കി മാറ്റുവാൻ നന്നായിട്ടറിയാം. ശരി, ഈ അവസാന നിമിഷത്തിൽ ഞങ്ങൾ നിന്നോട് എല്ലാം തുറന്നു പറയാം. ഹേയ് അമ്മേ, ഇങ്ങോട്ട് വരൂ. ഇനി ഇവരോട് പറഞ്ഞു കൊടുക്ക ഞങ്ങൾക്ക് ആരാണ് ഇവിടേക്കുള്ള രഹസ്യ വഴി പറഞ്ഞു തന്നതെന്ന്. നോക്കി നിൽക്കുന്നതിനിടെ ആ വൃദ്ധ സ്ത്രീ ഒരു വൃദ്ധ യക്ഷിയായി മാറിക്കഴിഞ്ഞിരുന്നു. അത് കണ്ട് എല്ലാവരും പേടിച്ച് ഞെട്ടിപ്പോയി. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഞങ്ങൾ എടികളാണെന്നോ? നോക്ക് നോക്ക്, ഞങ്ങൾ എങ്ങനെയാണ് നിന്നെയും നിന്റെ കൂട്ടുകാരെയും വെഡികളാക്കിയതെന്ന്? അവർ ഒരു വൃദ്ധ സ്ത്രീയല്ല, ഒരു വൃദ്ധ യക്ഷിയായിരുന്നു. അവർ യക്ഷികളെ സഹായിക്കുകയായിരുന്നു. വിഷം കലർത്തിയ ഭക്ഷണം കൊടുത്തതും യക്ഷികളുടെ പദ്ധതി പ്രകാരം ആ വൃദ്ധ തന്നെയായിരുന്നു. മാലാഖമാരുടെ രഹസ്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ശേഷം അവർ യക്ഷികൾക്ക് അവിടേക്കുള്ള രഹസ്യ വഴി പറഞ്ഞു കൊടുത്തു. ഇനിയൊന്നും ചെയ്യുവാൻ കഴിയാത്ത വിധം മാലാഖമാർ യക്ഷികളുടെ പിടിയിൽ അകപ്പെട്ടിരുന്നു. ഇനി ഒന്നും ചെയ്യാൻ സാധിക്കാത്ത വിധം യക്ഷികൾ മാലാഖമാരെ കീഴ്പ്പെടുത്തിയിരുന്നു. പറഞ്ഞോളൂ, എങ്ങനെ മരിക്കുവാനാണ് നിങ്ങൾക്കിഷ്ടം? ഇന്ന് മാലാഖ ലോകത്തുള്ള മാലാഖമാരുടെ അന്ത്യമാണ് എന്ന് തോന്നുകയായിരുന്നു. റാണി പരി തോൽവി സമ്മതിക്കുവാൻ ഒരുങ്ങുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വൈദ്യർക്ക് ഒരു ഉപായം തോന്നി. അദ്ദേഹം തന്റെ സഞ്ചിയിൽ നിന്നും ഒരു പ്രത്യേകതരം പച്ചമരുന്ന് കയ്യിലേക്കെടുത്തു. പിന്നീട് അത് തന്റെ കൈകളിൽ ഞെരുടിയ ശേഷം ആ മരുന്നിന്റെ മണം അന്തരീക്ഷത്തിലേക്ക് വിട്ടു. മണം അവിടമാകെ പടർന്നു. അപ്പോൾ യക്ഷികളെല്ലാവരും അലറാൻ തുടങ്ങി. ആ പച്ചമരുന്ന് ദുഷ്ടശക്തികളെ അകറ്റുവാൻ ഉപയോഗിക്കാവുന്നതായിരുന്നു. മാലാഖമാർ പെട്ടെന്ന് തന്നെ യക്ഷികളെയും വൃദ്ധയക്ഷിയെയും ആക്രമിക്കുവാൻ തുടങ്ങി. അല്പസമയത്തിനുള്ളിൽ ഓരോരുത്തരായി യക്ഷികളെല്ലാവരും
മരിച്ചു വീണു. പക്ഷേ ആ വൃദ്ധയായ യക്ഷി അപ്പോഴും മരിച്ചിരുന്നില്ല. അവർ പറഞ്ഞു, ഞാൻ നിങ്ങളോട് എല്ലാം ഇതിനുള്ള പ്രതികാരം ചെയ്യും. ഞാൻ നിങ്ങളെ ആരെയും വെറുതെ വിടില്ല. അങ്ങനെ പറഞ്ഞ് അവർ അവിടെ നിന്നും അപ്രത്യക്ഷയായി. വീണ്ടും മാലാഖാമാരുടെ ലോകം സന്തോഷവും സമാധാനവും വീണ്ടെടുത്തു. അതിനിടെ വൈദ്യർ കുസുമിന്റെ അസുഖങ്ങളും ചികിത്സിച്ച് സുഖപ്പെടുത്തി. അന്നു മുതൽ മാലാഖലോകത്തെ മാലാഖമാരും ഭൂമിയിലെ മനുഷ്യരും സന്തോഷത്തോടെ ജീവിക്കുവാൻ തുടങ്ങി. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അവ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഞങ്ങളുടെ കാർട്ടൂൺ ഷോസ് ഏറ്റവും ആദ്യം കാണുവാനായി ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്.